ഇൻസ്റ്റഗ്രാമിലൂടെയോ ടെലിഗ്രാമിലൂടെയോ പരിചയപ്പെട്ടവർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വിലയ്ക്ക് വാങ്ങാൻ സമീപിച്ചാൽ ജാഗ്രത അത് ഒരു തട്ടിപ്പാണ് കുരുക്കിൽ നിന്നും ഇറങ്ങി വരാൻ കഴിയാത്ത തട്ടിപ്പ് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അക്കൗണ്ട് വിറ്റവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വാങ്ങൽ നവീന തീവ്രവാദി തന്ത്രം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തീവ്രവാദിയാക്കുന്ന തന്ത്രം നിരോധിത തീവ്രവാദ സംഘടനകൾ സംസ്ഥാനത്ത് വലിയ തുക നൽകി ബാങ്ക് അക്കൌണ്ടുകൾ വാങ്ങുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് വെളിപ്പെടുത്തുന്നത് തീവ്രവാദികളുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകളെല്ലാം സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ അക്കൌണ്ടുകൾ വാങ്ങി അതിലൂടെ ഓപ്പറേഷൻ നടത്തുന്നത് വിദ്യാർത്ഥികളും കർഷകരുമാണ് ഇരകളിൽ കൂടുതൽ ഇവരുടെ അക്കൌണ്ടുകൾ നിരീക്ഷിക്കപ്പെടുന്നില്ല എന്ന സൌകര്യമാണ് തീവ്രവാദികൾ ഇവിടെ ഉപയോഗിക്കുന്നത് പുതിയ അക്കൌണ്ടുകൾ എടുപ്പിക്കുകയോ നിലവിലുള്ള അക്കൌണ്ടുകളുടെ പ്രവർത്തനം ഏറ്റവും ചെയ്യുകയാണ് തീവ്രവാദികളുടെ രീതി പുതിയ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നൽകുന്ന ഫോൺ നമ്പർ തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ളതാവും നിലവിലുള്ള അക്കൗണ്ടുകളാണെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ ബാങ്കിൽ അപേക്ഷ നൽകി മാറ്റും ഇതിലെ ഓപ്പറേഷനുകൾ പൂർണ്ണമായും ഇലക്ട്രോണിക് ആണ് ഒരു അക്കൗണ്ടിലും അക്കൗണ്ട് എടുത്ത ശേഷം ആരും ബാങ്കിൽ ചെന്നിട്ടില്ല ആസ്ഥാനമായ എറണാകുളം റൂറൽ പോലീസാണ് തീവ്രവാദികളുടെ ഈ പുതിയ തന്ത്രം കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് മറ്റു പോലീസ് ജില്ലകളിലേക്ക് നൽകിയ സന്ദേശത്തിൽ പലയിടത്തും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വിവരങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന അക്കൌണ്ടുകളിൽ ഉടമകൾക്ക് അക്കൌണ്ടിൽ വരുന്ന പണത്തിന്റെ ഒരു ശതമാനം നൽകാം എന്നാണ് വാഗ്ദാനം പക്ഷേ അക്കൌണ്ടിൽ വരുന്ന യഥാർത്ഥ തുക ഒരിക്കലും അക്കൌണ്ട് ഉടമ അറിയുന്നുണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് യഥാർത്ഥ അക്കൌണ്ട് ഉടമയ്ക്ക് ഇവർ കുറെ പണം നൽകും ഏതാനും ആഴ്ച മുൻപ് എറണാകുളം റൂറൽ സൈബർ പോലീസ് പിടികൂടിയ ഓൺലൈൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടവരുടെ അക്കൌണ്ട് പരിശോധിച്ചു ാണ് വലിയൊരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ തുമ്പ് പുറത്തുവരുന്നത് ഇവരിൽ നിന്നും അക്കൌണ്ടുകൾ വാങ്ങിയവർ ലക്ഷങ്ങളുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് അക്കൌണ്ട് വിറ്റവരിൽ ചിലർ ജയിലിലായി കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അക്കൌണ്ട് വാങ്ങിയവരെ ഒരാളെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുറച്ചു പണത്തിന്റെ ആവശ്യത്തിനായി സുഹൃത്തിന് അക്കൌണ്ട് എടുത്ത് നൽകി എന്നാണ് പിടിയിലായവർ പറയുന്നത് എന്നാൽ പലരും ഈ സുഹൃത്തിനെ കണ്ടിട്ടു പോലുമില്ല ഇൻസ്റ്റയിലൂടെയോ ടെലിഗ്രാമിലൂടെയോ പരിചയപ്പെട്ടവരാണ് ഈ സുഹൃത്തുക്കൾ വെറും പതിനായിരം രൂപയ്ക്ക് വരെ അക്കൌണ്ട് വിറ്റവർ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു എന്ത് ലാഭം വാഗ്ദാനം ചെയ്താലും അക്കൗണ്ട് ആർക്കും കൈമാറരുത് എന്നാണ് പോലീസിന്റെ കർശന നിര്ദ്ദേശം വലിയ തുക വാഗ്ദാനം നൽകി തട്ടിപ്പ് സംഘങ്ങൾ ബാങ്ക് അക്കൌണ്ട് വാങ്ങുന്നതിനെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ പോലീസ് മുന്നോട്ടിറങ്ങുകയാണ് ഇതിനായി എല്ലാ പോലീസ് ജില്ലയിലും വോളണ്ടിയർമാരെ നിയമിച്ചു തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു എറണാകുളം റൂറൽ ജില്ലയിൽ മാത്രം സൈബർ വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തതായി ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന പറഞ്ഞു പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ച് കൂടുതൽ ആളുകൾ തട്ടിപ്പിന് ഇരയാകാതിരിക്കുകയാണ് ലക്ഷ്യം അറിയാത്ത നമ്പറുകളിൽ നിന്ന് അക്കൌണ്ട് വിവരങ്ങളോ മറ്റോ ആവശ്യപ്പെട്ട് കോളുകൾ വന്നാൽ ഉടൻ തന്നെ വൺ എന്ന സൈബർ ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ് പോലീസിന്റെ അറിയിപ്പ് സൈബർ വോളണ്ടിയർമാർ പൊതുജനങ്ങൾക്ക് ക്ലാസുകളും സാമൂഹിക മാധ്യമങ്ങൾ വഴി പോസ്റ്റർ പ്രചരണവും നടത്തും തട്ടിപ്പ് സംഘങ്ങൾ സംസ്ഥാനത്ത് വൻ തുക നൽകി ബാങ്ക് അക്കൌണ്ടുകൾ വാങ്ങുകയോ വാടകയ്ക്ക് എടുക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് കണ്ടെത്തിയിരിക്കുന്നത് ടെക്കികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും താൽപര്യമുള്ള പൊതുജനങ്ങൾക്കും വോളണ്ടിയർമാരാകാം ഇവർക്ക് പോലീസ് പരിശീലനം നൽകും അക്കൌണ്ട് വിറ്റ് തട്ടിപ്പ് നിരയാകരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററും എറണാകുളം റൂറൽ പോലീസ് പുറത്തിറക്കി ന്യൂസ്